ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ മഴക്കാല സംരക്ഷണം എങ്ങനെ ബിഗോണിയയിൽ നിലനിർത്തി നമുക്ക് ബിഗോണിയയെ എങ്ങനെ പരമാവധി സേവ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഏവർക്കും അറിയാം, ബിഗോണിയ വെള്ളം ഓവറായിട്ട് വീണ് കഴിഞ്ഞാൽ നശിച്ചു പോകുന്ന ഒരു ചെടിയാണ്. അന്നേരം അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് വെള്ളം വീഴാതെ രീതിയിലുള്ള എന്തെങ്കിലും ഷീറ്റോ അൾട്രാ വയലറ്റ് ഷീറ്റോ എന്തെങ്കിലും വെച്ചിട്ട് മുകളിൽ നിന്നും വെള്ളം വീഴാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിലും ഇതിനെ ഒന്ന് ഷെയ്ഡിലോട്ട് മാറ്റി വെച്ചാൽ ഏറ്റവും നല്ലതാണ്. അത് വെള്ളം ഓവറായിട്ട് നിന്നാൽ കൺഫേം ആയിരിക്കും പോയിരിക്കും. അതേപോലെ രണ്ടാമത്തെ കാര്യം, പ്ലാന്റ് നല്ല ഷെയ്ഡിൽ വെച്ചേക്കുക. വെയിൽ, അതായത് ഈ മഴ കഴിഞ്ഞിട്ട് വരുന്ന നല്ല ശക്തമായ വെയിലൊന്നും ഏൽക്കാത്ത ഒരിടത്ത് വേണം പ്ലാന്റിനെ വെക്കാനായിട്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ ഇലകൾ കരിച്ചിൽ, അതേപോലെ തന്നെ അഴുകൽ, വെള്ളം നേരത്തെ വീണിരിക്കുന്ന പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പെട്ടെന്ന് ഒരു വെട്ടവും കൂടെ കിട്ടുന്നത് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് അഴുകാനും അതേപോലെ തന്നെ കറുത്ത ഇലകളെല്ലാം പെട്ടെന്ന് കറുക്കാനും ഉള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇതേപോലുള്ള വെറൈറ്റികളിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, പെട്ടെന്ന് തന്നെ അതിനകത്ത് ചെറിയ സുഷിരങ്ങൾ വരുവാണെന്നുണ്ടെങ്കിൽ വളരെ സൂക്ഷ്മതയോടെ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് സുഷിരങ്ങൾ പോലെ നമുക്ക് കാണുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഫംഗിസൈഡും ഇൻസെക്റ്റിസൈഡും, അതായത് ആദ്യമേ കൊടുക്കേണ്ടത് ഇൻസെക്റ്റിൻ്റെ പ്രശ്നം കൊണ്ടാണ് അതിനകത്ത് ഹോളുകൾ വരാനായിട്ടുള്ള സാധ്യത കൂടുതൽ. അതിനാൽ കുറച്ച് ഇൻസെക്റ്റിസൈഡ്, അതായത് റിയൂഡ് അല്ലെന്നുണ്ടെങ്കിൽ റീവ അല്ലെങ്കിൽ ടഫ്ഗർ അല്ലെന്നുണ്ടെങ്കിൽ ടോഗർ, ഏതെങ്കിലും ഒരു ഇൻസെക്റ്റിസൈഡ് ഒരു 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് നല്ലപോലെ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് കീടങ്ങളുടെ അല്ലെങ്കിൽ ഇൻസെക്റ്റുകളുടെ ആക്രമണത്തിൽ നിന്നും പ്ലാന്റിനെ സംരക്ഷിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഫംഗസ്, അതായത് ഈ അളിഞ്ഞു പോവുക, ഇലകൾ അളിയൽ വരിക, അല്ലെങ്കിൽ ഈ കുരുടിപ്പ് കണക്ക് തോന്നുക, അതേപോലെ തന്നെ ഇലയുടെ അറ്റമൊക്കെ ഉണ്ട്, അറ്റമൊക്കെ പെട്ടെന്ന് തന്നെ ദ്രവിച്ച കണക്ക് പോവുക, ഇങ്ങനെയുള്ളതിനെ നമ്മൾ ഫംഗിസൈഡ് M45, അതായത് ഇൻഡോഫിൽ M45, അല്ലെങ്കിൽ പല കമ്പനികൾ മാറി വരും, അന്നേരം ഇൻഡോഫില്ല് അല്ലെങ്കിൽ മാംഗോ സബ് അല്ലെങ്കിൽ ഡൈസബ് അല്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ പണ്ട് ഫംഗസിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബാവാസ്റ്റിൻ ഇപ്പം വിപണിയിൽ കിട്ടാനൊക്കെ വലിയ പാടാണ്. എന്നാലും ഒന്ന് തിരക്കി നോക്കുക, ബവാസ്റ്റിൻ നല്ലൊരു ഫംഗിസൈഡാണ്. അന്നേരം അത് 1.5 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിലിട്ട് നല്ലപോലെ കലക്കുക. 1.5 സ്പൂൺ 1 ലിറ്റർ വെള്ളത്തിലിട്ട് നന്നായിട്ട് കലക്കിയതിന് ശേഷം ഒന്ന് പൂവാളിക്കോ അല്ലെങ്കിൽ ഇലയുടെ അടിവശത്തും കൂടെ വീഴത്തക്ക രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. പൂവാളി ഇട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഒരു കൂടുതലായിട്ട് വീരാനുള്ള സാധ്യതയുണ്ട്. എന്നാലും പമ്പ് പെട്ടെന്ന് ചീത്തയായി പോകുന്നു എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഒരു ടിപ്പായിരിക്കട്ടെ. പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് ഈ ചെറിയ പൂച്ചികൾ, അതേപോലെ തന്നെ കൂടുതലായിട്ട് വരുന്നത് ഈ മൈറ്റ്സ്, അത് ചെറിയ മൈറ്റ്സ്, അതേപോലെ തന്നെ ചെലന്തി, ചെറിയ ചെലന്തി, നീരൂറ്റി കുടിക്കുന്ന ചെലന്തികളൊക്കെ ഇതിനകത്ത് വന്ന് അതിനകത്ത് സക്കിംഗ് പെറ്റ്സ് എന്ന് പറയും, അതിനെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ കൊല്ലാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളത്. റീവ, അതേപോലെ തന്നെ റിയൂഡ്, ടഫ്ഗർ, റോഗർ, ഈ 4 പ്രവർത്തനവും ഇങ്ങനെയുള്ള പെസ്റ്റുകളെ കൊല്ലുക എന്നുള്ളതാണ്. അതുകൊണ്ട് കുറച്ച് യൂസ് ചെയ്യാം, ഇത്ര കീടങ്ങൾ നശിക്കാതെ. ഒരുപാട് ഇന്ന് നമ്മുടെ നാട്ടിലില്ല, അന്നേരം വളരെ നോക്കി ഒരു 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിലെടുത്തിട്ട് ലൈറ്റായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലുള്ള ഹോൾസൊക്കെ വീഴുന്നുണ്ട്, അതൊക്കെ മാറിക്കിട്ടും, ഒരു പരിധി വരെ മാറിക്കിട്ടും. അന്നേരം ഇത് മഴക്കാലത്താണ് ഇത് കൂടുതലായിട്ട് വരുന്നത്. അന്നേരം മഴക്കാലത്ത് നമ്മൾ മരുന്ന് കൊടുക്കുക, അതേപോലെ തന്നെ ഷെയ്ഡിൽ വയ്ക്കുന്ന സമയത്ത് വെയിൽ ഓവറായിട്ട് കൊള്ളാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇത്രയും അന്തരീക്ഷം വെള്ളത്താൽ കിടക്കുമ്പോൾ, ഇത്രയും അന്തരീക്ഷവും മോയ്സ്ചർ കണ്ടൻറ്റ് കൂടുതലായിട്ട് ഇങ്ങനെ വെള്ളം ഈർപ്പം ഒക്കെ കൂടുതലായിട്ട് കിടക്കുന്ന സമയത്ത് നമ്മൾ 2 ദിവസം കൂടുമ്പം വെള്ളം കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പിന്നെ നീർവാർച്ചയുള്ള മണ്ണ്, അത് വളരെ കെയർഫുൾ ആയിരിക്കണം. ചുമന്ന മണ്ണാണെങ്കിൽ പോലും ചരലുള്ള മണ്ണുകളിട്ട് നിറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അന്നേരം വെള്ളം ഒഴുകി അങ്ങ് പോവും, കുറേയൊക്കെ ഒഴുകി പോവും. അന്നേരം ശീതാനം അടിച്ച് വീഴുന്ന വെള്ളമായാലും ഒക്കെ നമുക്ക് അങ്ങനെയും കൂടെ പ്രിവെൻറ്റ് ചെയ്ത് പ്ലാനിനകത്ത് എന്താ പറയുക, നീർവാർച്ച, അതായത് വെള്ളം കെട്ടി നിൽക്കാത്ത ഒരവസ്ഥയിലോട്ട് മണ്ണിനെ മാറ്റിയെടുക്കാൻ സാധിക്കും. അന്നേരം മഴക്കാല സമയത്ത് നമുക്ക് ഇങ്ങനെ ഈ ബിഗോണിയാസിനെ
മഴയിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും. ഒരു പരിധി വരെ നമുക്കിങ്ങനെ രക്ഷിച്ചെടുക്കാൻ പറ്റും. അത് പ്രത്യേകം പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത്ര സെൻസിറ്റീവ് സാധനമാണ് ബിഗോണിയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ന് ബിഗോണിയ എന്ന് വെച്ചാൽ നല്ല വിലയുള്ള ബിഗോണിയസൊക്കെ ഉണ്ട്, നല്ല വെറൈറ്റികൾ. അതേപോലെ കണ്ണിന് അലങ്കാരമായിട്ട് നിൽക്കുന്ന നല്ല ഒരു ചെടിയും, അതേപോലെ തന്നെ നല്ല ഒരു സെമി ഷെയ്ഡും ഇൻഡോറും ആയിട്ട് വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ബിഗോണിയ. അന്നേരം നിങ്ങൾ എല്ലാവരും ഇതേപോലെ പ്ലാന്റിനെ സൂക്ഷിക്കുക, അതേപോലെ തന്നെ ശ്രദ്ധിക്കുക. ഒരുപാട് പേർക്ക് പെസ്റ്റിസൈഡ്സ്, അതായത് കെമിക്കൽ പെസ്റ്റിസൈഡ്സൊക്കെ ഒഴിക്കാനായിട്ട് പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അന്നേരം അവർക്ക് വേണ്ടി പറയുന്നു, ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഫംഗിസൈഡായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്യൂഡോമോണസ് നല്ല ഒന്ന് കലക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, മൂട്ടിലും കൂടെ വീഴത്തക്ക രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, കുറേ ഒരു പരിധി വരെ അത് നമ്മൾ രക്ഷിക്കാനായിട്ട്, നമ്മളെ പ്ലാന്റിനെ രക്ഷിക്കാനായിട്ട്, നമുക്ക് സന്തോഷം പകരുന്ന പ്ലാന്റിനെ രക്ഷിക്കാനായിട്ട് ഉതകിക്കിട്ടും. അന്നേരം അത് ഒന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അതെങ്കിലും യൂസ് ചെയ്യുക. അതേപോലെ തന്നെ മറ്റുള്ള മരങ്ങളുടെ അടിയിൽ വെക്കുന്നത് കുറയ്ക്കുക. കാര്യം അതിനകത്തു നിന്ന് വലിയ മരങ്ങളിൽ നിന്നും ഇലകൾ ഇതിൻ്റെ മൂട്ടിൽ വീണതിന് ശേഷം വെള്ളവും കൂടെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് അത് അവിടെ കിടന്ന് അളിഞ്ഞ് പ്ലാന്റിന് നശിക്കാനായിട്ടുള്ള ഒരു സാധ്യത കൂടി ഉണ്ട്. അതും കൂടെ മനസ്സിൽ വെച്ചേക്കുക. ഇത്രയും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ബിഗോണിയയ്ക്ക് ഈ മഴക്കാലം എങ്ങനെ തരണം ചെയ്യുന്നു എന്നുള്ളത് കണക്കിരിക്കും പ്ലാന്റിൻ്റെ അടുത്ത നിലനിൽപ്പ്. സോ കെയർഫുൾ, പ്ലാന്റിനെ കുറച്ചും കൂടെ സൂക്ഷിച്ച് വളർത്തിയെടുക്കുക. ഈ ഘട്ടത്തിൽ ഇത്രയും മഹാമാരിയും വെള്ളപ്പൊക്കവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും സൂക്ഷിക്കുക ബിഗോണിയയ്ക്ക്. കാര്യം പറയാനായിട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇതേപോലെ തന്നെ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നല്ല മഴയായിരുന്നു. അന്നേരം കുറച്ച് പ്ലാന്റുകൾ അഴുകി. അന്നേരം അതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ഇതേപോലെ വീഡിയോ ഇട്ട് ഈ വെറൈറ്റികളും കാണിച്ചു, ബാക്കിയിരിക്കുന്ന വെറൈറ്റികളും കാണിച്ചു. ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി പറഞ്ഞു തരികയാണ്. സോ വളരെ കെയർഫുള്ളായിട്ട് ബിഗോണിയ ലോവേഴ്സ് ഒരുപാട് പേരുണ്ട്, അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഈ വീഡിയോയെ. അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പുതുതായിട്ട് വരുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേരുന്നു. അടുത്ത ഇതേപോലെ കിട്ടില്ല ഒരു വീഡിയോ ആയിട്ട് നാളെ കാണും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.